ഹലോ എല്ലാവർക്കും നമസ്കാരം. ഗോവിന്ദ് പള്ളുരുത്തി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ആനക്കാഴ്ചകളായിട്ട് ഗജകേസരി ഈ വരുന്നത് പുതുപ്പള്ളി സാധുവാണ്. മൂന്ന് ഗജകേസരിമാരായിരുന്നു പങ്കെടുക്കുന്നുണ്ടായിരുന്നത്. പല്ലാട്ട് ബ്രഹ്മദത്തൻ, അമ്പാടി ബാലനാരായണൻ, ഈ മൂന്ന് ഗജകേസരിമാരും ഇതാ നിൽക്കുന്നത്. നല്ല ഗംഭീരമായിട്ടാണ് ഈ മൂന്ന് ഗജകേസരിമാർ നിൽക്കുന്നത്. മൂന്നും തെടമ്പാനായിരുന്നു. ഇതാ വരുന്നു നമ്മുടെ പുതുപ്പള്ളി സാധു, പല്ലാട്ട് ബ്രഹ്മദത്തൻ, അമ്പാടി ബാലനാരായണൻ. മൂന്ന് ഗജകേസരിമാരും ഈ പ്രാവശ്യം പത്തും തിരുമല അമ്പലത്തിൽ ഊരത്തിന് വേണ്ടി ഗംഭീരമായിട്ടായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഗംഭീരമായിട്ട് പൂരം നടന്നു. അമ്പലത്തിൻ്റെ ഉള്ളിൽ വലം വെക്കണയാണ്. അല്ലാട്ട് ബ്രഹ്മദത്തൻ വരുന്നു. എൻ്റെ ബാക്കിൽ അമ്പാടി ബാലനാരായണനും കൂട്ട് പല്ലാട്ട് ബ്രഹ്മദത്തനും അമ്പാടി ബാലനാരായണനുമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പുതുപ്പള്ളി സാധുവിനായിരുന്നു കോലം. മൂന്ന് ആനയും കോലം കയറി കെട്ടിപ്പട്ടമെല്ലാം കെട്ടി വലമെല്ലാം വച്ച് നിൽക്കുന്നതാണ്. പൂരമെല്ലാം കഴിഞ്ഞ് ആനനെ നനച്ച് ചൂടായതുകൊണ്ട് പല്ലാട്ടിനെ നനക്കണയാണ് ഈ കാണുന്നത്. ആനപ്രേമികൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നാണ് തോന്നുന്നത്. ആനക്കാഴ്ചകളും അതേപോലെ ആന വിശേഷമായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ബെൽ ബട്ടൺ നിൽക്കണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പുതിയ പുതിയ കാഴ്ചകളായിട്ട് വീണ്ടും വന്നെയായിരിക്കും. എല്ലാവർക്കും നമസ്കാരം. Thank you.